ഇന്നൊരു ഇഞ്ചി മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും എന്നും ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണ് നമ്മുടെ ഇഞ്ചി മിഠായി. അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. ഈ ഇഞ്ചി മിഠായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാര ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട് ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മെൽറ്റാക്കിയിട്ട് പഞ്ചസാര പാനി റെഡിയാക്കിയെടുക്കുകയാണ് വേണ്ടത്. ഈ ഇഞ്ചി മിഠായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് ഇഞ്ചി ഇവിടെ നന്നായിട്ട് മിക്സിയിൽ അരച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്ക ചതച്ചത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 കപ്പിൻ്റെ കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിൽ മുഴുവനായിട്ട് അരിപ്പൊടി എടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇത് പഞ്ചസാര പാനിയിലേക്ക് ചേർക്കുമ്പോൾ കട്ട കുത്തിപ്പോവും. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മെൽറ്റായി കിട്ടും. ഈ പഞ്ചസാര പാനി നന്നായിട്ട് മെൽറ്റായി വന്ന ശേഷമാണ് ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി മിഠായിക്ക് നല്ല ഇഞ്ചിയുടെ ടേസ്റ്റ് കിട്ടണം, അതുകൊണ്ട് തന്നെ 1/2 കപ്പ് ഇഞ്ചിയാണ് ചതച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി മിഠായി എന്ന് പറയുമ്പോൾ തന്നെ ഇഞ്ചിയുടെ നല്ല എരിവും മധുരമൊക്കെയാണ് നല്ല ഇഞ്ചി മിഠായിക്ക് ഉണ്ടാവാറുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഉപ്പും ഏലക്കായും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇഞ്ചിയൊക്കെ പാനിയിൽ നന്നായിട്ട് തിളച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് കട്ട കുത്താതെ യോജിപ്പിച്ചെടുക്കണം. കാരണം ഇത് കട്ട കുത്തിപ്പോയാൽ ഇതിൽ യോജിപ്പിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അരിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം 1 ടീസ്പൂണോളം നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നെയ്യിന് പകരം ഓയിലോ വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് കിട്ടില്ല. നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിൻ്റെ ഈ ഇഞ്ചി മിഠായിയുടെ പാകം എന്ന് പറയുന്നത് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നോക്കാം. ഇതിൽ നിന്ന് ഒരു തുള്ളി എടുത്തിട്ട് ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇത് നമുക്ക് കൈ വെച്ചിട്ട് ബോളായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചി മിഠായിയുടെ പാകം കറക്റ്റായി എന്ന് അർത്ഥം. ഈ പാകം ആയി കഴിഞ്ഞാൽ ഫ്ലെയിം വേഗത്തിൽ ഓഫ് ചെയ്ത് വെക്കണം. നമ്മൾ ഏത് പാത്രത്തിലേക്കാണ് ഇഞ്ചി മിഠായി സെറ്റാവാൻ ഒഴിച്ചു വെക്കാൻ വിചാരിച്ചിട്ടുള്ളത് അതിൽ കുറച്ച് ഓയിലൊക്കെ പുരട്ടി റെഡിയാക്കി വെക്കണം. ഇനി ഈ പാത്രത്തിലേക്ക് നമ്മുടെ മിക്സ് ചേർത്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് വേണ്ടത്. ഇത് സെറ്റായി വരുമ്പോഴാണ് നമ്മുടെ ഇഞ്ചി മിഠായിക്ക് കുറച്ചൊരു വെള്ള നിറമൊക്കെ വരുന്നത്. അതിൻ്റെ മുൻപ് ഇതൊരു ബ്രൗൺ നിറത്തിലാണ് ഉണ്ടാവുക. ആ ഇഞ്ചി മിഠായിയുടെ കറക്റ്റ് പാകമായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേഗത്തിൽ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. പക്ഷേ ഞാൻ അടുപ്പിൽ അത് കുറച്ചധികം ടൈം വെച്ചുകൊണ്ട് ഇത് നല്ല സെറ്റായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് അതിൻ്റെ പാകം നോക്കിയാൽ വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഒഴിച്ചു വെക്കേണ്ട പാത്രമൊക്കെ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കുകയും വേണം. വേഗം പാനിൽ നിന്ന് അത് മാറ്റിയെടുക്കണം. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കന്നെ നമ്മുടെ ഇഞ്ചി മിഠായി ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ മുകളിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പക്ഷെ ഇത് കുറച്ച് ചൂടാറുന്നതിന് മുൻപ് തന്നെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് വേഗത്തിൽ കറക്റ്റായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് ചൂടാറിയ ശേഷമാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ എന്തായാലും വീട്ടിൽ തന്നെ നമ്മൾ ഇഞ്ചി മിഠായി റെഡിയാക്കി കഴിഞ്ഞു. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇഞ്ചി മിഠായിയുടെ ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ ആ വെള്ളം നിറ അത്രയ്ക്കാണ് കിട്ടിയിട്ടില്ല എന്ന് മാത്രം.